ഇവിടെ ഈ കൈത്തറി ഉണ്ടായിരുന്നു. കൈത്തറി ഇവിടെ തുടങ്ങാനുള്ള കാരണം ഇവിടെ അടുത്തുള്ള പാലിയം പാലത്ത് പാലിയ തച്ഛന്മാരുടെ കുടുംബത്തിലേക്ക് വേണ്ടി ഇവിടെ ഉള്ള പുറത്തു നിന്ന ആളുകളെ കൊണ്ടുവന്ന് വസ്ത്രം നെയ്യുന്നു അത് പഠിക്കുകയും അവിടെ നിന്നാണ് ചേർന്നവളം കൈത്തറിയുടെ വസ്ത്ര പാരമ്പര്യം ആരംഭിക്കുന്നത്. ചേർന്നമംഗലത്തു നിന്ന് ആരംഭിച്ച് പറവപ്പാലുക്കിലാകെ വ്യാപിച്ച ഒരു വ്യവസായമാണ് ഈ ചേർന്നവളം കൈത്തറി. ചേർന്നമംഗലത്ത് ആരംഭിച്ചാണ് ചേർന്നവളം കൈത്തറി എന്ന് പറയുന്നത്. പക്ഷെ ചേർന്നമംഗലത്ത് മാത്രമല്ല അതുള്ളത്, പറവൂരിന്റെ വിവിധ വശങ്ങളിലായിട്ട് പറവാലൂക്കിന്റെ വിവിധ വശങ്ങളിലായിട്ട് ഉണ്ട്. ഇതുകൊണ്ട് നമ്മുടെ കുടുംബം കഴിയുന്ന ഒരു സ്ഥാപനമാണ്. ആഗസ്റ്റ് 14 ഇവിടെ വന്ന് പോയതാണ് ഞാൻ. 15 വരുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഈ 27 ഞാൻ പിന്നീട് വന്നത്. അപ്പൊ ഇതെല്ലാം ഇറക്കി എല്ലാ ജനങ്ങളും കൂടി ഇറക്കി പുറത്തേക്ക് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അതാണ് ഇതെല്ലാം മറ്റൊന്ന് പഠിക്കണം. ഇതൊരു നന്നാക്കി എടുക്കണമെങ്കിൽ എല്ലാ ജനങ്ങളുടെ സഹായങ്ങളും ഒരാറുമാസെങ്കിലും വേണം. ഇതൊന്നും വൃത്തിയായി എടുത്ത് തൊഴിൽ തുടങ്ങണമെങ്കിൽ അടി വെള്ളം ഈ ഫാക്ടറിന് വന്നു. 8 വെള്ളം, അതായത് നമ്മുടെ ഫാക്ടറിയിലെ മുഴുവൻ സാധനങ്ങളും നശിച്ചു പോയി. ഒരു 16 ലക്ഷം രൂപയുടെ സാമഗ്രികൾ അവിടെയുണ്ട്. 5 ലക്ഷം രൂപയുടെ വേറൊരു മെഷീനറിയുണ്ട്. പിന്നെ 21 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഈ 21 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതോടുകൂടി ഇല്ലാതായെങ്കിലും 10 ലക്ഷം രൂപ നമ്മുടെ വെള്ളം തൊടാത്ത തിരക്ക് നമുക്ക് കിട്ടിയിരുന്നു. കാരണം ഞങ്ങൾ കോഴിക്കോട് എക്സിബിഷന് പോയി, എറണാകുളത്ത് എക്സിബിഷന് പോയി. ഈ എക്സിബിഷൻ സ്റ്റാളിലായിരുന്നു ചരക്ക് മുഴുവൻ. വെള്ളം അവിടെ ബാധിച്ചില്ല. കച്ചവടം വളരെ കുറഞ്ഞ മഴയായിരുന്നല്ലോ, ഭയങ്കര മഴയും ഉരുൾപൊട്ടലൊക്കെ കാരണം കച്ചവടം കുറഞ്ഞുവെങ്കിലും അവിടെ ഉണ്ടായി 10 ലക്ഷം രൂപ ചരക്ക്, ക്ലിയർ ചരക്ക്, മോശമല്ലാത്ത നല്ല ചരക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊന്ന് വിറ്റ് കിട്ടിയാലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അടിയന്തരമായി നമുക്ക് വിറ്റ് കിട്ടാൻ ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരാളെ രണ്ടാളെ എല്ലാവരും ഒന്നായി മാത്രം പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ.